ഹലോ ഹായ്, വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മാംഗോ വെച്ചിട്ട് ഒരു ഹോം മെയ്ഡ് ഫ്രൂട്ടിയാണ്. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഷെയറും ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ തന്നെ നോക്കണം. ആ പഴുത്ത മാങ്ങ തൊലി കളഞ്ഞിട്ട് ഞാനത് സ്കൂപ്പ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഒരു ബൗൾ പഞ്ചസാര, അതായത് ഈ ഗ്ലാസിന്റെ അളവാണെങ്കിൽ ഒരു ഗ്ലാസ് പഞ്ചസാര, പിന്നെ കുറച്ച് ഐസ് ക്യൂബ് വേണം, പിന്നെ ഒരു മുറി നാരങ്ങ. അപ്പൊ ഞാൻ ഇത് നാല് പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മാങ്ങയുടെ അളവിനനുസരിച്ച് നാരങ്ങയുടെ ക്വാണ്ടിറ്റിയും ഷുഗറിന്റെ ക്വാണ്ടിറ്റിയും മാറ്റി കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് നമ്മളൊരു മിക്സി ജാറിനകത്തേക്ക് നമ്മൾ ഈ മാംഗോ പൾപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അടിച്ചെടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്നതിൽ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് അടിച്ചെടുക്കട്ടെ, നല്ല പേസ്റ്റ് ആക്കണേ. അപ്പൊ ഞാൻ മാംഗോ പൾപ്പ് നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാണ്. അപ്പൊ ബാക്കിയുള്ള വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൾപ്പ് നമ്മുടെ ഈ പാത്രത്തിലേക്ക്, അതായത് കുക്ക് ചെയ്യാൻ പോകുന്ന വെസലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം, അതായത് കൂടുതൽ ഒഴിക്കാൻ നിൽക്കേണ്ട, ഒരു രണ്ട് ഗ്ലാസ് മുതൽ ഒഴിക്കാം, ഒരു ഒന്ന് ഒന്നര ഗ്ലാസ്. ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്, വീണ്ടും ഒരു ഒന്നര ഗ്ലാസും കൂടെ നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പൊ നമ്മുടെ ഈ മിക്സിയിൽ അടിച്ച ഫൈൻ പേസ്റ്റ് ഈ പരുവത്തിലായിരിക്കും ഉണ്ടാവുക. ഒന്ന് ചൂടാക്കാൻ വെക്കുക. സ്റ്റവ് ഓൺ ചെയ്തതിനു ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ലൈറ്റായിട്ട് ഒന്ന് ചൂടായി എന്ന് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോഴും നല്ല തിക്കായിട്ട് തന്നെയാണുള്ളത്. നമുക്ക് ലാസ്റ്റ് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഇപ്പൊ ഈ പേസ്റ്റ് നല്ലതുപോലെ ഒന്ന് ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ചെറുതായിട്ട് ചൂടായി. നമുക്ക് ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റിയിട്ട് കുറച്ച് കൂടുതലാക്കുക കുറവാക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. നമ്മളിത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യത്തിൽ അധികം വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. അതായത് കൂടുതൽ തിക്കായിട്ടാണ് നിങ്ങൾക്ക് കുടിക്കാൻ. മാസയും ഫ്രൂട്ടിയും നല്ല വ്യത്യാസമുണ്ട്. മാസയ്ക്ക് നല്ല തിക്നെസ് ഉണ്ടാവും, അതേസമയം ഫ്രൂട്ടിക്കാണെങ്കിൽ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ ടേസ്റ്റ് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവണം. നമ്മള് ഈ തിള വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ നാരങ്ങ ഒന്ന് ഒഴിച്ചു കൊടുക്കണം, നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട്. ഇപ്പൊ ഞാൻ അരമുറി നാരങ്ങ എടുത്തിരിക്കുന്നത്. ഒരു ഫുൾ നാരങ്ങ വേണമെങ്കിൽ എടുക്കാം, ചെറിയ നാരങ്ങയാണെങ്കിൽ. വലിയ നാരങ്ങയുടെ പീസായത് കാരണമാണ് ഞാൻ ഒരു അരമുറി എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മാമ്പഴം, അതിന്റെ ആ ജ്യൂസ് തിക്കാവാതിരിക്കാനും ഒരു ടേസ്റ്റിനും അതേപോലെ തന്നെ പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിത് ഒരു മാസം വരെ വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. മോസ്റ്റ്ലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് തീരും, അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഈ മാമ്പഴം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞ ശേഷം ഒന്ന് സ്മെൽ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ സ്വീറ്റ് കണ്ടന്റ് ഒന്ന് നോക്കണം, മധുരം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഇപ്പൊ തന്നെ ആഡ് ചെയ്യാം. ഒരുപാട് തിള വരരുത്, കാരണം ആ മാമ്പഴത്തിന്റെ സ്മെല്ല് മാറും. അത് കഴിഞ്ഞ ശേഷം ഓഫ് ചെയ്യാം. ഇപ്പൊ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആവശ്യമുള്ള ഐസ് ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ് അതല്ലെങ്കിൽ ഐസ് വാട്ടർ ആണെങ്കിലും യൂസ് ചെയ്യുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളവും കുറച്ച് ഐസ് ക്യൂബും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമുക്കിത് ആറാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിലേക്ക് മാറ്റി ഫ്രിഡ്ജിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പൊ ഞാനൊരു ഫിൽട്ടറിൽ നമ്മളെ ഫിൽട്ടർ ചെയ്യാണ്. അതായത് എല്ലാ മാങ്ങയിലെ നാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫിൽട്ടർ ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഞാന് മാംഗോ ജ്യൂസ് അടിച്ചതിന് ശേഷം ഫിൽട്ടർ ചെയ്തിട്ട് ബോട്ടിലകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. എനിക്ക് ഏകദേശം 1.5 ലിറ്ററോളം കിട്ടി. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വെള്ളം കൂട്ടലും കുറയ്ക്കലും ഒക്കെ നിങ്ങൾക്ക് നോക്കി ചെയ്യാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്ത് 2 മണിക്കൂർ വെച്ച് ശേഷം എടുത്തതാണ്. അപ്പോഴത്തേക്കും തന്നെ നല്ല ടേസ്റ്റി ആയ ഫ്രൂട്ടിനെ പോലെയും അതേപോലെ തന്നെ മാസ സ്ലൈസിനെ പോലെ തന്നെയുള്ളൊരു ജ്യൂസാണ്. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു.